വാട്ട്സ്ആപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ സാദിഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ് ടോക്സ്. ഇന്ന് ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, കമൻറ്റ് സെക്ഷനിലാണ് ഓക്കെ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു സംഭവം എന്താണ് സംഭവം മനസ്സിലാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പല മെത്തേഡും നിങ്ങൾക്ക് യൂട്യൂബേഴ്സ്, നിങ്ങൾ ഇടുന്ന വീഡിയോൻ്റെ ഓണർ ഉണ്ടാവില്ലേ, ആ ചാനലിൻ്റെ ഒരു ഓണർ ഉണ്ടാവും. ആ ഓണർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി തരാൻ പറ്റുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ഓപ്ഷൻസ് ഇപ്പോൾ യൂട്യൂബിലുണ്ട്. അപ്പോൾ എന്തായാലും കമൻസ് ചെയ്യുന്ന ഒരാൾക്കാർ നിങ്ങൾക്ക് ചാനലുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള കമൻസൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്ന ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തടത്തുന്ന ബെല്ലേക്കൻ കൂടെ അമർത്തി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറയണമെങ്കിൽ കമൻറ്റ് സെക്ഷനാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനല്ല, കുറച്ച് മുന്നുള്ള ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിലാവണ്ട, വേറെ ആരുടെ വീഡിയോയിലായിക്കോട്ടെ, എൻ്റെ കമൻറ്റ് സെക്ഷനിലൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. എന്താ പറയുക, സബ് ഫോർ സബ് എന്ന് പറഞ്ഞുള്ള ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കമൻറ്റിൽ ഇതുപോലെ എഴുതുന്നു, എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു പറഞ്ഞിട്ട് ചാനലിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ലേറ്റസ്റ്റ് വീഡിയോൻ്റെ അല്ലെങ്കിൽ ആ ചാനലിലെ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ലിങ്കോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് വേറെ ഒരാൾ വീഡിയോൻ്റെ താഴത്ത് പോയിട്ട് കമൻറ്റ് സെക്ഷനിൽ നമ്മൾ എന്താ പറയുക പേസ്റ്റ് ചെയ്യരുത് ഒരിക്കലും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത കുറേ കമൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ആര് ഒരു മലയാളി ആയിക്കോട്ടെ, ആരുതായിക്കോട്ടെ, ഏത് ഭാഷയിലുള്ള ആയിക്കോട്ടെ, ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ പോയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിളായിട്ട് തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലുള്ള തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ, എൻ്റെ വീഡിയോയിൽ ഇത്രയും കാലം വന്നതിൽ നിങ്ങൾക്ക് സ്പാം കമൻറ്റ്സ് അല്ലെങ്കിൽ സ്പാം കമൻറ്റ്സ് ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ കമൻറ്റ്സ്, നിങ്ങളിട്ട കമൻറ്റ്സ് സിമ്പിളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഓഡിയൻസിൽ കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു വീഡിയോ മിനിമം ഒരു ഒന്ന് അല്ലെങ്കിൽ ഒന്നര, മാക്സിമം പോയ ഒരു രണ്ടര മിനിറ്റ് വരെയെങ്കിലും നിങ്ങൾ വാച്ച് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്താൽ മാത്രമേ യൂട്യൂബ് അത് ഒറിജിനൽ കമൻറ്റായിട്ട് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നാണ് നിങ്ങൾ കമൻറ്റ് ഇട്ടുണ്ടെങ്കിൽ അത് സ്പാം ആയിട്ട് പോകും. അപ്പോൾ നിങ്ങളെ ഒരു കമൻറ്റ് ഈ ബാക്കിയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട ഓഡിയൻസ് ബാക്കിയുള്ള ഓഡിയൻസിന് അതുപോലെ തന്നെ യൂസർക്ക് മാത്രമേ ആ കമൻറ്റ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ സിമ്പിളായിട്ട് തന്നെ ഈ ഓഡിയൻസിന് ഒരിക്കലും ആ ഒരു കമൻറ്റ് കാണാൻ പറ്റില്ല, അത് യൂട്യൂബ് സ്പാം കമൻറ്റ്സ് ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡാഷ്ബോർഡിൽ, ചാനലിൻ്റെ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം ഇതുപോലെ സ്പാം കമൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ കൊടുത്തിട്ടുള്ള ഈ എൻ്റെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വേർഡ്സ് ഉണ്ട്. ഓക്കെ, ഈ ഒരു വേർഡ്സ്, ഇപ്പോൾ ഒരു സ്പെസിഫിക് വേർഡ്സ് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേർഡ് വെച്ചിട്ട് നിങ്ങൾ എന്തിട്ടാ കഴിഞ്ഞാലും എനിക്കും നിങ്ങൾക്കും മാത്രം ആ ഒരു സിമ്പിളായിട്ട് ആ കമൻറ്റ് കാണാൻ പറ്റുള്ളൂ, വേറെ ഒരാൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് നേരെ ഹെൽഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞുള്ളൊരു സെക്ഷൻ ഉണ്ട് യൂട്യൂബിൽ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് പോകും. അപ്പോൾ ഞാൻ എൻ്റെ ഡാഷ്ബോർഡിലൊന്ന് കാണിച്ചു തരാം എത്രത്തോളം സ്പാം കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതുപോലെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് കമൻറ്റ് വരുന്ന ഒരാളാണെങ്കിൽ, എനിക്കിപ്പോൾ കമൻറ്റ്സ് വരുന്നത് വളരെ കുറവാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ വീടിൻ്റെ താഴത്ത് പോയി കഴിഞ്ഞാൽ ഒരു 5-6 കമൻറ്റ് വന്നാൽ വന്നു, ആ രീതിയിലാണ് എൻ്റെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവിടെ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇന്നലെ മിഞ്ഞാന്നിട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെയധികം ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കണ്ടൻസാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡാഷ്ബോർഡിലേക്ക് പോകാം. ഡാഷ്ബോർഡിൽ വന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ചാനലിൻ്റെ ഡാഷ്ബോർഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ കമൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലോഡിങ് വന്ന് കാണാൻ പറ്റും. അറ്റ് എ ടൈമിൽ നിങ്ങൾക്ക് അവിടെ ഇതുവരെ വന്ന എല്ലാ തരത്തിലുള്ള കമൻറ്റ്സും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള കമൻറ്റ്സ് അവിടെ കാണാൻ പറ്റും. എല്ലാം ഒറിജിനൽ കമൻറ്റ്സാണ്. അവിടെ നിങ്ങൾക്ക് ഹെൽഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ കാണാം. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷനിലാണ് നമ്മളെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പാം കമൻറ്റ്സ് വന്ന് കിടക്കുക. ഓക്കെ, അപ്പോൾ ഒരു യൂസർക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള കമൻറ്റ് ഇട്ടൊരാൾക്കും മാത്രമേ നമുക്ക് ആ ഒരു സംഭവം കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും പലതരത്തിലുള്ള കുറേ ലിങ്ക്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. കുറേ ലിങ്ക്സും അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അതുപോലെ സബ് ഫോർ സബ് എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു 3 ഓപ്ഷൻ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കമൻറ്റിൻ്റെ എല്ലാ കമൻറ്റിൻ്റെ അടിയിലൊരു 3 തരത്തിലുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട്, വേറൊന്ന് പറഞ്ഞാൽ ഹൈഡ് യൂസർ ഫ്രം ദിസ് ചാനൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ഫ്രം ദിസ് ചാനൽ എന്നുള്ള ആ ഒരു
സിമ്പിളായിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഒരു വീഡിയോൻ്റെ താഴെ ഏത് വീഡിയോ, അതായത് ചാനലിൽ ഏത് വീഡിയോ വന്നു കഴിഞ്ഞാലും ആ വീഡിയോൻ്റെ താഴേക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കമൻറ്റ് നിങ്ങൾക്ക് കാണില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഒരു ടിക് മാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റിപ്പോർട്ടുണ്ട്, ഹൈഡ് ഫ്രം ദിസ് ചാനൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരിക്കൽ റിപ്പോർട്ട് അടിക്കാറില്ല, ഇതുപോലുള്ള കമൻസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാറാണ് പതിവ്. അത് കുറേ ഇതിന് മുന്നേ കാണിച്ചിരുന്നതിന് മുന്നേ കുറേ കമൻസ് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്, അതാണ് കമൻസ് ലേശം കുറവായിട്ട് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ള വെച്ചാൽ കുറച്ച് വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഒരു സ്പെസിഫിക് വേർഡ് നിങ്ങൾക്ക് ഇതിൽ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ബ്ലോക്ക് ചെയ്ത വേർഡ് മാത്രം വെച്ച് എന്ത് കമൻ്റ് ഇട്ട് കഴിഞ്ഞാലും അത് സ്പാം കമൻ്റായിട്ട് സ്പാം ഹെൽഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞുള്ള ആ ഒരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്, അതെല്ലാവരും ഒന്ന് നിർത്തുക. ഓക്കെ, അപ്പോൾ ഗൈസ് നിൽക്കുന്ന തീർച്ചയായും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലേക്കണം കൂടി അമർത്തി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല അടിപൊളി കിടയിലും കണ്ടുമായിട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. ബൈ.